بسم الله الرحمن الرحيم. പ്രിയമുള്ളവരെ, വ്യാഴാഴ്ചയുടെ ഫജറിന്റെ നേരത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ വ്യാഴാഴ്ചക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന 7 മഹത്വങ്ങളുണ്ട്. അത് കേട്ടാൽ പ്രിയപ്പെട്ടവർ ഈ ദിവസം ഉപയോഗപ്പെടുത്താതിരിക്കില്ല. മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങൾ എന്തു വലുതായാലും, നമ്മുടെ പ്രശ്നങ്ങൾ, അതുണ്ടല്ലോ, വലിയൊരു പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്, അത് മാറണം, അല്ലെങ്കിൽ വലിയൊരു ആവശ്യമുണ്ട്, നടക്കണം. ഇന്ന് മഗ്രിബിന് മുമ്പായിട്ട് ഈ വ്യാഴാഴ്ചയുടെ പകലിൽ ഒരു 2:30 നിസ്കാരം നമ്മൾ മുന്നിൽ വെച്ചാൽ ഏതാവശ്യങ്ങളും വീട്ടപ്പെടുമെന്ന് ഹദീസിലൊക്കെ കാണാം. അപ്പോൾ അതിന് പ്രത്യേക ഒരു നിസ്കാരം പറയുന്നുണ്ട്. അപ്പോൾ ആ നിസ്കാരവും ഈ വ്യാഴാഴ്ചയുടെ 7 പ്രത്യേകതകളും, പ്രത്യേകിച്ച് ഇന്ന് മഗ്രിബ് വാങ്ങോടെ കയറി വരുന്ന വെള്ളിയാഴ്ച രാവാണ്, ആ വെള്ളിയാഴ്ച രാവിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ഇങ്ങനെ പ്രധാനപ്പെട്ട വിജ്ഞാനങ്ങളാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അൽ ഫായിസീന ബിറിദ്വാനി മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിൻ്റെ മഹബീങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാമുമായി ബന്ധപ്പെട്ടവർ, ഡെയിലി നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവർ, പ്രത്യേകം പ്രത്യേകം ദുആ ചെയ്യുന്നവർ, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവർ, ഞങ്ങളെക്കൂടെ ദുആയിൽ ഓർക്കണം ചേർക്കണമെന്ന് പറഞ്ഞ ഒട്ടനവധി ആളുകൾ, നമ്മുടെ എല്ലാം മാനസിക ശാരീരിക സാമ്പത്തിക സ്വാസ്ഥ്യങ്ങൾ പ്രയാസങ്ങൾ എല്ലാം അള്ളാഹു മാറ്റി സമാധാന ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഇന്ന് കയറി വരുന്ന വെള്ളിയാഴ്ച രാവിൻ്റെ എല്ലാ ബറക്കത്തും നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വ്യാഴാഴ്ചയുടെ ഏറ്റവും പ്രഗത്ഭമായ ഫജറിൻ്റെ മുഹൂർത്തത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വ്യാഴാഴ്ച എന്ന് പറയുന്ന ഈ ദിവസത്തിന് കൊടുത്തിരിക്കുന്ന, അനുവദിച്ചിരിക്കുന്ന മഹാത്മ്യങ്ങൾ, മഹത്വങ്ങൾ പരിശോധിച്ചാൽ എമ്മാടും നമുക്ക് പഠിക്കാനും പറയാനുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില പോയിൻ്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇന്ന് സംസാരിക്കുന്നത്. ഇവിടെ വ്യാഴാഴ്ച എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പരിഗണിക്കുന്ന എപ്പോഴാണെന്നറിയോ, വ്യാഴാഴ്ച മറിവ് കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലേക്ക് കയറുമ്പോഴാണ്. അപ്പോഴാണ് നമുക്ക് വലിയൊരു പോളിസിയായി കാണുന്നത്. യഥാർത്ഥത്തിൽ വ്യാഴാഴ്ച പകൽ നമ്മൾ ഈ നിലകൊള്ളുന്ന ഈ ഒരു മൂമെൻറ്റ് വല്ലാത്ത ബറക്കത്ത് നിറഞ്ഞതാണ്. ഇവിടെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യൗമുൽ ഖമീസ്, അതാണ് അറബിയിൽ വ്യാഴാഴ്ച എന്ന് പറയുന്നത്. ആ വ്യാഴാഴ്ച ദിവസം അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൻ്റെ കവാടങ്ങളെല്ലാം തുറന്നു വെക്കും. അത് മുഅ്മിനീകൾക്ക് കൊടുക്കുന്ന വല്ലാത്തൊരു അംഗീകാരമാണ് വ്യാഴാഴ്ച. അത് ബുധനാഴ്ച കിട്ടില്ല, അത് ശനിയാഴ്ച കിട്ടില്ല, അത് ഞായറാഴ്ച കിട്ടില്ല. വ്യാഴാഴ്ചയുടെ ഒരു പ്രത്യേകതയായി ഹദീസിൽ എണ്ണി പറയുന്നത് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും എന്നതാണ്. അപ്പോൾ റമദാനിൻ്റെ ഒരു മഹത്വം നമ്മൾ പറയുമല്ലോ, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. അതേപോലെ മഹത്വം എണ്ണിയെടുക്കാൻ പറ്റുന്ന ഒരു മഹത്വമാണ് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, വിശ്വാസിക്ക് സ്വർഗത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സൗകര്യം അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു തരികയാണെന്ന് ചുരുക്കം. അള്ളാഹു നമുക്ക് സ്വർഗാവകാശിൽപ്പെടാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഇനി രണ്ടാമത്തൊരു കാര്യം, നമ്മുടെ അമലുകൾ മർഫുവാകുക എന്നുള്ളതാണ് വ്യാഴാഴ്ചയുടെ ഒരു സ്പെഷ്യൽ പ്രത്യേകത. ആഴ്ചയിൽ വീക്കിലി നമ്മുടെ അമലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അള്ളാഹുവിലേക്ക് പോകുന്നത് പ്രത്യേക മലക്കളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടിമകളുടെ ദാസദാസിമാരുടെ കർമ്മങ്ങളുടെ രേഖ നിങ്ങൾ എൻ്റെ മുന്നിൽ ഹാജരാക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ അമലുകൾ ഹാജരാക്കപ്പെടുന്ന ദിവസമാണ്, നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ് വ്യാഴാഴ്ച. ഇന്നത്തെ ദിവസം, ഇന്നിപ്പോൾ ഏതൊരമൽ ചെയ്താലും അള്ളാഹുവിന് വല്ലാത്ത അള്ളാഹുവിൻ്റെ മഹബത്ത് കിട്ടാൻ കാരണമാകും. കാരണം ചെന്ന് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുന്ന അമലുകൾ മുഴുവനും അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതാകുമ്പോൾ, ദിക്കറ്, സ്വലാത്ത്, ദുആകൾ, നിസ്കാരം, നന്മ പറയുക, നന്മ കേൾക്കുക, നന്മയുടെ ക്ലാസ് കേൾക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആ ക്ലാസ്സിന് വേണ്ടി ദുആ ചെയ്യുക, ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. അതൊക്കെ ഇന്നിൻ്റെ പ്രധാനപ്പെട്ട അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ അള്ളാഹു സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ്. മൂന്നാമത്തെ വ്യാഴാഴ്ച വിശ്വാസികളിൽ ഭൂരിഭാഗവും നോമ്പുകാരാണ്. പ്രത്യേകിച്ച് സ്വാലിഹ്യങ്ങൾ നോമ്പുകാരാണ്. ഇന്നത്തെ നോമ്പിന് ഒരുപാട് പോലീസിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത്. അങ്ങനെ നോമ്പ് കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട്. അത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ഒരു പ്രത്യേകത പ്രിയപ്പെട്ടവരെ ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത് പ്രത്യേകം നോമ്പ് കൊണ്ട് ഹദീഥിൽ വന്നിട്ടുള്ള, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി അനുഷ്ഠിച്ചിരുന്ന ഒരു നോമ്പിൻ്റെ ദിവസം കൂടെയാണ്. നാലാമത്തെ ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ പർച്ചേസ് ചെയ്യുമല്ലോ, നമ്മുടെ ഡ്രസ്സിൻ്റെ പർച്ചേസ് നടത്തുന്നോ, അത് പല ദിവസങ്ങളിലും പാടില്ല, ബർക്കത്ത് കേടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല ദിവസങ്ങളിലും ഡ്രസ്സ് പർച്ചേസിന് നല്ല ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നല്ല ദിവസമായി മഹാന്മാർ സെലക്ട് ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച. വ്യാഴാഴ്ച ഒരു വസ്ത്രമെടുക്കാൻ, പുതിയ വസ്ത്രമെടുക്കാൻ വേണ്ടി ഒരാൾ തുനിഞ്ഞാൽ, അല്ലെങ്കിൽ എടുത്ത പുതിയ വസ്ത്രം ഒരാൾ അണിഞ്ഞാൽ ഒരുപാട് ബർക്കത്ത് ഉണ്ടാകുമെന്നാണ്.
അത് നമ്മൾ ഏത് വസ്ത്രമാണ് എടുക്കുന്നത് അതേപോലുള്ളൊരു വസ്ത്രം രണ്ടാമത് ലഭിക്കാൻ പോലും കാരണമാകും. ഒന്നിൽ ഹദിയായിട്ട് അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും നമുക്ക് ഏറ്റി നൽകും എന്നൊക്കെ വ്യാഴാഴ്ചയുടെ ഫലായിൽ പറയും, മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അഞ്ചാമത്തെ ഒരു പ്രത്യേകത, വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം, വസ്ത്രങ്ങൾ തയ്യാറാക്കി വെക്കുക വെള്ളിയാഴ്ച ജുമാക്കുള്ള, പിന്നെ സുഗന്ധം തയ്യാറാക്കി വെക്കുക, ഇല്ലെങ്കിൽ വാങ്ങി വെക്കുക അല്ലെങ്കിൽ അത് റെഡിയാക്കി വെക്കുക. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരുക്കങ്ങളൊക്കെ, പ്രത്യേകിച്ച് വ്യാഴാഴ്ച ഇന്ന് അസർ കഴിയുമ്പോൾ നഖം മുറിച്ച് റെഡിയാവുക, അശുദ്ധിയുടെ പിരീഡില്ലാത്ത എല്ലാ ഉമ്മമാർക്കും പ്രത്യേകിച്ച് സഹോദരന്മാർക്കൊക്കെ എല്ലാവർക്കും സുന്നത്താണ്. വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ ഈ സുന്നത്ത് കൊണ്ടുവരണം. സാധാരണ പഠിക്കുന്ന മക്കൾ അതിൽ സുഖമായിട്ട് ഇങ്ങനെ ഓടി നടന്ന് ആ സുന്നത്ത് മറന്നുപോകും. എല്ലാവരും കുല്ലും എല്ലാവരും സുന്നത്ത് കൊണ്ടുവരണം. വ്യാഴാഴ്ച അസർ കഴിഞ്ഞ്, ഇന്ന് അസർ കഴിഞ്ഞിട്ട് നഖം മുറിക്കാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ആ സുന്നത്ത് ഹയാത്താക്കുന്നതിലൂടെ നമുക്ക് ആരോഗ്യവാന രോഗമില്ലാതെ ജീവിക്കാമെന്നാണ് അത്തുക്കൾ അതിൻ്റെ ഒരു ഗുണം പറയുന്ന, ഫലം പറയുന്ന, രോഗമില്ലാതെ ജീവിക്കാം. അടുത്ത വ്യാഴാഴ്ച വരുന്നത് അസർ വരെ നമുക്ക് ആഫത്ത് മുസീബത്തിൽ നിന്നും രക്ഷ ഉണ്ടാകും, വലിയ കാവലുണ്ടാകും, സന്തോഷം ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിഗണിക്കണം. വ്യാഴാഴ്ച അസർ കഴിഞ്ഞിട്ട് വല്ലാത്ത പോലീസിയാണ് നഖം മുറിക്കുക സുന്നത്ത് കൊണ്ടുവരുന്നതിന്. ഇനി ആറാമത്തെ ഒരു പ്രത്യേകത, ഈ ഇന്ന് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞതിന് ശേഷം, ഉച്ച തിരിഞ്ഞതിന് ശേഷം മരിച്ചാൽ പോലും വെള്ളിയാഴ്ച മരിച്ചവരുടെ കൂട്ടത്തിലേക്ക് ചേർക്കപ്പെടുമെന്നാണ്. അള്ളാഹു നല്ല സമയത്ത് മരിക്കുന്നവരെ നമ്മളൊക്കെ ചേർക്കട്ടെ. നമ്മൾ പറഞ്ഞല്ലോ ഖബറിൽ ചോദ്യം ഉണ്ടാവില്ലാത്ത ഒരു പ്രധാനപ്പെട്ട മരണം ഏതാ? വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകലിൽ മരിക്കുക. ഈ വെള്ളിയാഴ്ച രാവിൽ മരിച്ചവരുടെ കൂട്ടത്തിലേക്ക് ചേർക്കപ്പെടും. ഈ വ്യാഴാഴ്ച ഉച്ച തിരിഞ്ഞിട്ട് വൈകിട്ടിലേക്ക് ചേരുന്ന സമയത്തൊക്കെ വഫാത്തായ മരിച്ചുപോയാൽ അത് വല്ലാത്തൊരു പോലീസയാണ്. അപ്പോൾ ആ സമയത്തിൻ്റെ പ്രത്യേകതയാണ്. ഏഴാമത്തൊരു പ്രത്യേകത, പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ ഫലങ്ങൾ, ടേസ്റ്റുകൾ അനുഭവിക്കേണ്ടതാണ്. ഇവിടെ ഇമാം ശാലിയാത്തി തങ്ങളൊക്കെ, മഹാനവറുകളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ, അവിടെ നിന്ന് ദിവസങ്ങളുടെ മഹാത്മ്യങ്ങൾ പദ്യരൂപത്തിൽ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ യൗമുൽ ഖമീസ്, അൽ ഖമീസു അഹ്സനുൽ അയ്യാമി ലി ത്വാലിബിൽ ഹാജാത്തി മിൻ അനാമി. അൽ ഖമീസു അഹ്സനുൽ അയ്യാം, ദിവസങ്ങളിൽ നല്ലൊരു ദിവസമാണ്. അഹ്സനാണെന്നാണ്, ഹസനാണെന്നല്ല, അഹ്സനാണ്. ഏറ്റവും നല്ലൊരു ദിവസമാണ് ഏത്? വ്യാഴാഴ്ച, ഖമീസ് എന്ന് മഹാനവുകൾ പറയാം. എന്നിട്ട് പറയാം, ലി ത്വാലിബിൽ ഹാജാത്തി മിൻ അനാമി, ജനങ്ങളിൽ നിന്നും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ, ഒരാൾക്ക് ആവശ്യ നിർവഹണം ഉണ്ടാവുമല്ലോ, അതിന് പറ്റിയ ദിവസമാണ് വ്യാഴാഴ്ച. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ, ഹാജാത്ത് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതൊക്കെ നേടിയെടുക്കാൻ പറ്റും വ്യാഴാഴ്ച ഒന്ന് മനസ്സ് വച്ചാൽ. അപ്പോൾ വ്യാഴാഴ്ച ഇന്ന് മഗ്രിബിന് മുമ്പായിട്ട് എപ്പോഴാണ് സമയം കിട്ടുന്നത്, അപ്പോൾ പ്രിയപ്പെട്ടവരെ റാഹത്തായിട്ട് ഒരു രണ്ടര കാലത്ത് ഖളാഉൽ ഹാജത്ത്, ഹാജത്തിൻ്റെ നിസ്കാരം, ഒന്നുമില്ല, ഒരു പ്രയാസമില്ല. സാധാരണ ദുഹറിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കുമല്ലോ, സെയിം ടു സെയിം, അതേപോലെ തന്നെ നീയത്ത് മാത്രമേ മാറ്റുള്ളൂ. ഖളാഉൽ ഹാജത്തിൻ്റെ അല്ലെങ്കിൽ ഹാജത്തിൻ്റെ സുന്നത്ത് നിസ്കാരം രണ്ടര കാലത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു പറഞ്ഞ് കയ്യേട്ട, സാധാരണ നിസ്കാരത്തെ പോലെ രണ്ടര കാലത്ത് നിസ്കരിക്കുക, ഒരു മാറ്റമില്ല. പിന്നെ സൂറത്ത് ഓതുമ്പോൾ ആദ്യത്തെ റക്അത്തിൽ കുലിയായുൽ കാഫിറും, സൂറത്തുൽ കാഫിറും, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, അങ്ങനെ രണ്ടര കാലത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക. എന്നിട്ട് നമുക്ക് അറിയാവുന്ന ഭാഷയിൽ പച്ച മലയാളത്തിൽ അള്ളാഹുണ്ട് ചോദിച്ചാൽ മതി, ഹാജത്തുകൾ വീട്ടപ്പെടും. നമ്മുടെ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് സലാമത്താകാനുണ്ട് അല്ലെങ്കിൽ വലിയൊരു ആവശ്യം നടക്കാൻ, ഇത് രണ്ടിനും ഹാജത്തിന് നിസ്കാരം പറ്റും. നമ്മൾ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി മാത്രമാണ് ഹാജത്ത് നിസ്കാരം, അല്ല. വലിയൊരു പ്രയാസമുണ്ട്, വിഷമമുണ്ട്, അത് മാറണം, അല്ലെങ്കിൽ വലിയൊരു ആവശ്യമുണ്ട്, അത് നിറവേറണം. ഹാജത്തിൻ്റെ സുന്നത്ത് നിസ്കാരം രണ്ടര കാലത്ത് ഞാൻ അള്ളാഹു തആല കൊണ്ട് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൈയെട്ടിയാണ്, സാധാ നിസ്കാരങ്ങളെ പോലെ. കാഫിറൂൻ ഇഖ്ലാസ് ആദ്യത്തെ കാലത്തിനും രണ്ടാമത്തെ കാലത്തിനും ഒന്നുമില്ല. എന്നിട്ട് അള്ളാഹുനെ ദുആരക്കാം, ഭയങ്കരമായ എഫക്റ്റീവാണ് അത്. ഇന്ന് പ്രത്യേകിച്ച് ഹാജത്തുകൾ അള്ളാഹു സുബ്ഹാനഹു തആല വീട്ടിൽ കൊടുക്കും. ഹാജത്തിൻ്റെ ദിവസമാണ്, വീട്ടപ്പെടുന്ന ദിവസമാണെന്ന് ഇമാം ശാരിയാത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രത്യേക പോലീസുണ്ട് മഗ്രിബിന് മുമ്പായിട്ട് നിസ്കരിച്ചാൽ. മഗ്രിബിന് മുമ്പായിട്ടെന്ന് പറഞ്ഞാൽ ഈ സമയങ്ങളിൽ, ഇന്നത്തെ സമയക്ക് മുഴുവനും പകൽ മുഴുവനും അതിനുള്ളതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട് ഇന്ന് മഗ്രിബാം കൂടെ കയറി വരുന്നത് വെള്ളിയാഴ്ച രാവാണ്. അപ്പോൾ ഈ കയറി വരുന്ന ജമാഅത്തുൽ ഉഖ്റയുടെ വെള്ളിയാഴ്ച രാവിൽ പ്രിയപ്പെട്ടവരെ സാധാരണ ചെയ്യാറുള്ള നമ്മുടെ ദുആകൾ എമ്പാടും, ഇന്ന് പ്രത്യേക ഇജാബത്തുണ്ട് മഗ്രിബ് മുതൽ, അതേപോലെ തന്നെ സൂറത്തുൽ കൗഫ് പറയണം കഴിയുമെങ്കിൽ, അതേപോലെ തന്നെ സ്വലാത്ത് 300 കുറയാതെ 300 കൂടണം സ്വലാത്ത് ചെല്ല. എന്നിട്ട് അള്ളാഹുനോട് ദുആ അരക്കുക. ഒരുപാട് പോലീസെ വെള്ളിയാഴ്ച രാവിൻ്റെ എല്ലാ പോലീസെയും അള്ളാഹു നമുക്ക് നൽകട്ടെ. വെള്ളിയാഴ്ച സൂറത്ത് യാസീൻ, ഇന്ന് മഗ്രിബ് ഞാൻ സൂറത്ത് യാസീൻ ഓതിയാൽ നാളെ നേരം വെളുക്കുമ്പോൾ ഒരു തെറ്റുണ്ടാവില്ല. മൗഫൂറായിട്ട് സുബാഹിൽ ഫജറിലാകാം, നാളത്തെ അൻവാർ ഫജറിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇൻഷാ അള്ളാഹ് അള്ളാഹു തോഫിക്ക് തരട്ടെ, ഒരു തെറ്റുമില്ലാത്തവരായി പടച്ചവൻ്റെ പൊരുത്തത്തിൽ ഒരുമിച്ച് കൂടാം. ഇന്ന് യാസീനോദിയാൽ മതി, ആവശ്യങ്ങളും നിറവേറ്റപ്പെടും. ഇന്ന് യാസീനോദിയാൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് രാത്രിയിൽ അലി തഹജ്ജുദിന് എണീക്കുമ്പോൾ എവിടെയും പവറാണ്. അപ്പോൾ ഓർമ്മ വേണം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വേണം. വ്യാഴാഴ്ചയുടെ
ഏഴ് പ്രത്യേകതകൾ പറഞ്ഞു. എട്ടാമതായി പറഞ്ഞത് വെള്ളിയാഴ്ച രാവിൻ്റെ പ്രത്യേകമായ പരിഗണനകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാ പോരിശയും ബറക്കത്തും റഹ്മത്തും നേടുന്ന വിശ്വാസികൾ നമ്മയൊക്കെ ചേർക്കട്ടെ. എല്ലാവരും ഒരുപാട് പേര് കമൻറ്റിലൂടെ ഉസ്താദെ ഓർക്കണം, വെള്ളിയാഴ്ച രാവിലെ ഉസ്താദിൻ്റെ വിലപ്പെട്ട ദുആകളിൽ ഓർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എമ്പാടും നിങ്ങളുടെ ദുആ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ദുആരക്കുന്നത്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആരക്കുക. പ്രത്യേകിച്ച് അൻവാറെ ഫജൻ്റെ കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടി നാടിൻ്റെ നാനാഭാഗത്തും ദ്വാരക്കുന്നുണ്ട്. ഒരാൾ ദ്വാരക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അൻവാറെ ഫസൻ്റെ കുടുംബത്തിൽ എല്ലാവരും നീ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. പരസ്പരം പങ്കാളിയാകുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ അള്ളാഹു മാറ്റിക്കളയുന്നുണ്ട്. നമ്മളറിയാതെ മറ്റുള്ളവരുടെ ദ്വാ കൊണ്ട് നമ്മുടെ വിഷമങ്ങൾ മാറുന്നുണ്ട്. പ്രത്യേകം ഓർക്കണം. കമൻറ്റിലൂടെ സന്തോഷങ്ങൾ പറയുന്നത് വല്ലാത്ത സന്തോഷമാണ്. എല്ലാവരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെ വലിയ നന്മയാണ്. അള്ളാഹു ഇൽമിന് ഹയാത്താക്കുന്നവരിൽ നമ്മളെ ചേർക്കട്ടെ. അവസാനം നമ്മുടെ ഹയാത്തിൻ്റെ അവസാനം, ജീവിതത്തിൻ്റെ അവസാനം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരിക്കലും മരിക്കാത്ത ആ കലിമത്ത് തൗഹീദ് ഉറക്കെ പറഞ്ഞു മരിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഈ രാവിൻ്റെയും നാളെ കയറി വരുന്ന പകലിൻ്റെയും പൂരിശ നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഹറു കലാമി. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാശാ അല്ലാഹ് കുല്ലു നഅമതിൻ മിനല്ലാഹ് മാശാ الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله